ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷോട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ചാണ്. പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും മുഴുവൻ വിവരങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പുന്നപ്ര വയലാർ സമരത്തിന്റെ കാലഘട്ടം ചോദിച്ചാൽ 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് ഈ പുന്നപ്ര വയലാർ സമരത്തിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ. കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ സമരമാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുന്നപ്ര വയലാർ സമരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ സമരമാണിത് പുന്നപ്ര വയലാർ സമരം. അങ്ങനെയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം, കേരളത്തിൽ നടന്ന ആദ്യ സമരം ഏതാ? മൊറാഴ സമരമാണ് കേട്ടോ. മൊറാഴ സമരമാണ്, നമുക്കത് വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവന്ന ദിവാനാണ് സർ സി പി രാമസ്വാമി അയ്യർ എന്നത് ഓർത്തിരിക്കുക. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവന്ന ദിവാനാണ് ആരെന്ന് പറഞ്ഞാൽ സർ സി പി രാമസ്വാമി അയ്യർ. അപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. അതിന്റെ കാലഘട്ടം 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ സമരമാണ് ഏത്? പുന്നപ്ര വയലാർ സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാ കേരളത്തിലെ? മൊറാഴ സമരമാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവന്ന ദിവാനാണ് ആരെന്ന് പറഞ്ഞാൽ സർ സി പി രാമസ്വാമി അയ്യർ എന്ന് ഓർത്തിരിക്കുക. പുന്നപ്ര വയലാർ സമരത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, തുലാം പത്ത് സമരം എന്നും അറിയപ്പെടുന്നു അല്ലെ. തുലാം പത്ത് സമരം എന്നും എന്തിനറിയപ്പെടാറുണ്ട്? ഈ പുന്നപ്ര വയലാർ സമരത്തെ അറിയപ്പെടാറുണ്ട്. ഒരുപാട് പ്രാവശ്യം പി എസ് ചോദിച്ച സമരമാണ് എന്ന് പറഞ്ഞാൽ തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണെന്ന് കൂടി ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനും എതിരെ നടന്ന സമരമാണ് ഏത്? പുന്നപ്ര വയലാർ സമരം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ നടന്ന സമരമാണ് ഇത്, പുന്നപ്ര വയലാർ സമരം എന്ന് ഓർത്തിരിക്കുക. ദിവാന് അമേരിക്കൻ പ്രസിഡന്റിന് തുല്യമായ അധികാരങ്ങളാണ് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. ആർക്ക്? സർ സി പി രാമസ്വാമി അയ്യറായിരുന്നു ദിവാൻ. ദിവാന് അമേരിക്കൻ പ്രസിഡന്റിന് തുല്യമായ അധികാരങ്ങളാണ് ഉണ്ടായിരുന്നത്. അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്നതായിരുന്നു പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യം. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് പറഞ്ഞുതരാം, ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ആരെന്ന് പറഞ്ഞാൽ ചട്ടമ്പി സ്വാമികൾ എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ തിരുവിതാംകൂറില് പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ദിവാനാണ് സർ സി പി രാമസ്വാമിയർ. തിരുവിതാംകൂറില് പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ദിവാനാണ് ആര്? സർ സി പി രാമസ്വാമി അയ്യര്. അതേപോലെ തന്നെ 1946 സെപ്റ്റംബർ 15, അതായത് 1122 ആണ്ട് ചിങ്ങം 30 തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. എന്തിനെതിരെ? ഈ ദിവാനെതിരെ. ഓക്കെ, 1946 ഒക്ടോബർ 25 ഈ മേഖലയിൽ പട്ടാള ഭരണം ഏൽപ്പിച്ചു. 1946 സെപ്റ്റംബർ 15 എന്ത് ചെയ്തു? തൊഴിലാളികൾ എന്ത് ചെയ്തു? പണിമുടക്കി. ആർക്കെതിരെ? ദിവാനെതിരെ പണിമുടക്ക് നടത്തി. 1946 ഒക്ടോബർ 25 ഈ മേഖലയിൽ എന്ത് ചെയ്തു? പട്ടാള ഭരണം ഏൽപ്പിച്ചു. ആര്? ദിവാൻ. അതുകൂടി ഓർത്തിരിക്കുക. അറസ്റ്റ് ചെയ്യാനും തടവിൽ ഇടാനും അധികാരം നൽകുന്ന അടിയന്തര അധികാരം, അറസ്റ്റ് ചെയ്യാനും തടവിൽ ഇടാനും അധികാരം നൽകുന്ന അടിയന്തരാധികാരം 1946 ഒക്ടോബർ 1 തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അറസ്റ്റ് ചെയ്യാനും തടവിൽ ഇടാനും അധികാരം നൽകുന്ന ഒരു പ്രത്യേക അടിയന്തരാധികാരം 1946 ഒക്ടോബർ 1 തിരുവിതാംകൂറിൽ എന്ത് ചെയ്തു? നടപ്പിലാക്കി. ഒക്ടോബർ 27 വയലാർ മേനാശ്ശേരി ഒളതല കേന്ദ്രങ്ങളിൽ തൊഴിലാളി ക്യാമ്പുകൾക്ക് നേരെ സൈനിക നടപടി ഉണ്ടായി. ഒക്ടോബർ 27 എന്താണ്? വയലാർ, മേനാശ്ശേരി, ഒളതല തുടങ്ങിയ കേന്ദ്രങ്ങളിൽ തൊഴിലാളി ക്യാമ്പുകൾക്ക് നേരെ എന്ത് ചെയ്തു? സൈനിക നടപടി ഉണ്ടായി. യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുള്ള പട്ടാളക്കാരുടെ ആക്രമണത്തെ തൊഴിലാളികൾ എന്തുകൊണ്ടാണ്? വാരിക്കുന്തം കൊണ്ടാണ് നേരിട്ടത്.
അപ്പോൾ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുള്ള പട്ടാളക്കാരുടെ ആക്രമണത്തെ തൊഴിലാളികൾ വാരിക്കുന്തം കൊണ്ടാണ് എന്ത് ചെയ്തത് നേരിട്ടതെന്ന് ഓർത്തിരിക്കുക. വയലാർ സ്റ്റാലിൻ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഒരു പ്രാവശ്യം. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നവരാണ് സി കെ കുമാരപ്പണിക്കരാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നവരാണ് സി കെ കുമാരപ്പണിക്കരാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കുകയും പിന്നീട് കേരള മുഖ്യമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ. ആരാണ്? വി എസ് അച്യുതാനന്ദൻ. അങ്ങനെയെങ്കിൽ കയ്യൂർ സമരത്തിൽ പങ്കെടുക്കുകയും പിന്നീട് കേരള മുഖ്യമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ആ അത് ഇ കെ നയനാറാണ്. ആരാണ്? ഇ കെ നയനാറാണ് ചോദിക്കുന്ന ചോദ്യമാണ്. സർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കെ സി എസ് മണി. ആരാണ്? കെ സി എസ് മണി. സർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചതാണ് കെ സി എസ് മണിയാണെന്ന് ഓർത്തിരിക്കുക. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് എഴുതിയ കൃതിയാണ് ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് എഴുതിയ കൃതിയാണ് ഉലക്ക എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി ഉഷ്ണരാശി എന്ന കൃതി എഴുതിയതാരാണ്? കെ വി മോഹൻകുമാറാണ്. 2018 വയലാർ അവാർഡ് ലഭിച്ചു ഏതിന്? ഉഷ്ണരാശി എന്ന കൃതിക്ക്. അത് എഴുതിയതാണ് കെ വി മോഹൻകുമാർ. അങ്ങനെയെങ്കിൽ ഈ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തലയോട് എന്ന കൃതി എഴുതിയതാരാണ്? തകഴിയാണ്. തലയോട് ആരാണ്? തകഴി. വയലാർ ഗർജിക്കുന്നു എന്ന കൃതി എഴുതിയാരാ? പി ഭാസ്കരൻ. വയലാർ ഗർജിക്കുന്നു എന്ന കൃതി ആരുടെയാണ്? പി ഭാസ്കരന്റെയാണ്. പതാക എന്ന കൃതി എഴുതിയാരാണ്? കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ. കേട്ടോ, പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പതാക എന്ന കൃതി എഴുതിയാരാണ്? കെ സുരേന്ദ്രനാണെന്ന് കൂടി ഓർത്തിരിക്കുക. 1998 ഈ പുന്നപ്ര വയലാർ സമരത്തെ ഭാരത സർക്കാർ സ്വതന്ത്ര സമരത്തിന്റെ ഭാഗമായി അംഗീകരിച്ചത്. കേട്ടോ, സ്വതന്ത്ര സമരത്തിന്റെ ഭാഗമായിട്ട് പുന്നപ്ര വയലാർ സമരത്തെ അംഗീകരിച്ച വർഷം എന്നാണ്? 1998 ആണെന്ന് ഓർത്തിരിക്കുക.